ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് വിജയം ഇപ്പോഴും കോൺഗ്രസ്സുകാർ പാടിപ്പുകഴ്ത്തി നടക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അവകാശപ്പെടാനുള്ളതേ പ്രിയങ്ക ഗാന്ധിയും പ്രതിഭാസിംഗും രണ്ടു പെണ്ണുങ്ങളാണ് യഥാർത്ഥത്തിൽ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് വിജയത്തിന് ചുക്കാൻ പിടിച്ചത് അവരുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് അവിടെ കോൺഗ്രസ് ജയിച്ചത് എന്നുള്ളതല്ല രാഹുൽ ഗാന്ധി വരാതിരുന്നതുകൊണ്ടാണ് ജയിച്ചത് എന്നുള്ളതുമല്ല പറയുന്നത് അവിടെ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു ആ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കാൻ മോദി ഫാക്ടറിനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള ബി ജെ പിയുടെ ലക്ഷ്യം ഫലം കണ്ടില്ല യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പോലും വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരുന്നിട്ടും അവർ വേണ്ട വിധത്തിൽ രാഹുൽ ഗാന്ധിയെ പോലും അവിടെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം പോലും നടത്താതിരുന്നിട്ടും പ്രിയങ്ക ഗാന്ധി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രതിഭാസിംഗ് എന്ന വീരഭദ്രസിംഗിൻ്റെ ഹിമാചലിലെ എക്കാലത്തെയും തലയെടുപ്പുള്ള നേതാവ് കോൺഗ്രസിൻ്റെ ദീർഘകാല മുഖ്യമന്ത്രിയായിരുന്ന വീരഭദ്രസിംഗിൻ്റെ പത്നി പ്രതിഭാ സിംഗിനെ മുൻനിർത്തി ആ രണ്ട് വനിതകൾ നടത്തിയ വിശ്രമമില്ലാത്ത പ്രവർത്തനം ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് ഗുണം ചെയ്തു അവിടെ റിബലുകളായി മാറിയ ആളുകളെയൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യാനും ഈ രണ്ടുപേർക്കും സാധിച്ചു ശരിക്കു പറഞ്ഞാൽ ദേശീയ നേതൃത്വം പ്രചാരണ രംഗത്ത് പ്രധാനപ്പെട്ട ആളുകളെ അവിടെ എത്തിക്കുന്നതിന് പോലും പലപ്പോഴും അമാന്തം കാണിച്ചിരുന്നു രാഹുൽ ഗാന്ധിയൊക്കെ ഈ ജോഡോ യാത്ര നിർത്തിവെച്ച് ഹിമാചൽ പ്രദേശിൽ പ്രചരണത്തിന് എത്തേണ്ടതായിരുന്നു അദ്ദേഹം ജോഡോ യാത്രയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ തരത്തിലുള്ള പ്രചരണം നടത്തേണ്ടതായിരുന്നു ഈ ജോഡോ യാത്ര ഗുജറാത്തിൽ കൂടിയും ഹിമാചൽ പ്രദേശിൽ കൂടിയും കടന്നു പോകേണ്ടതായിരുന്നു എന്നുള്ളത് കോൺഗ്രസുകാർ തന്നെ സംബന്ധിച്ച് തരുന്ന കാര്യമാണ് അത് ചെയ്തില്ല അത് പോട്ടെ ഈ തെരഞ്ഞെടുപ്പൊന്ന് മൂർധന്യാവസ്ഥയിലെത്തിയ ഘട്ടത്തിലെങ്കിലും അവിടങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങൾ നടത്തേണ്ടതായിരുന്നു ഗുജറാത്തിൽ വന്നുപോയി എന്ന് വരുത്തി തീർത്തു പക്ഷേ ഹിമാചലിൽ അതും ഉണ്ടായില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിൽ ഏറ്റ വലിയ ക്ഷീണം ഹിമാചൽ പ്രദേശ് പിടിക്കുന്നതിലൂടെ അവർക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു പ്രതിഭാ സിംഗ് ഭർത്താവിൻ്റെ മരണശേഷം ഹിമാചൽ ആര് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ പ്രതിഭാ സാധിച്ചു ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിലനിന്നിരുന്ന ഇടമാണെങ്കിൽ പോലും അതിനെ ദേശീയ നേതൃത്വത്തിൻ്റെ വലിയ ശ്രദ്ധയില്ലാഞ്ഞിട്ട് കൂടി പരമാവധി ഉപയോഗപ്പെടുത്താനും സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കൃത്യമായ കണക്കുകൂട്ടലുകളോടുകൂടി മുന്നോട്ട് പോകാനും റിബലുകളായി വന്നവരെ അവഗണിക്കാനുമൊക്കെ അവർക്ക് സാധിച്ചത് പ്രതിഭാ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലുള്ള കൃത്യമായ ഉദയം അടയാളപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി സംഘടന ചുമതല വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉത്തർപ്രദേശിൽ സംഭവിച്ച പാളിച്ചകളെ തിരിച്ചറിഞ്ഞ് ഹിമാചൽ പ്രദേശിൽ പ്രയോഗിക്കാൻ സാധിച്ചു കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള മണ്ണാണ് ആ മണ്ണിൽ പാർട്ടി തകർന്നു പോകാതിരിക്കാൻ തിരിച്ചുവരവ് സാധ്യമാക്കാൻ പ്രിയങ്കാഗാന്ധിയുടെയും പ്രതിഭാസങ്ങളുടെയും ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനത്തിന് സാധിച്ചു ഹിമാചലിൽ അവർക്ക് അവകാശപ്പെടാം ഈ വിജയത്തിൻ്റെ സമ്പൂർണ്ണ ക്രെഡിറ്റ്